ഞാൻ അങ്ങോട്ട് വിട്ടോട്ടെ. എനിക്ക് കുറെ പരിപാടി ഉണ്ട്. ഇന്ന് കെട്ടി പഠിക്കണം ചെറുതായിട്ട്. ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ എനിക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയണോ, എല്ലാവർക്കും സ്വാഗതം. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. കാര്യം ഞാൻ ഭയങ്കര നെർവസ് ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് നവംബർ 17 രാവിലെ ഇപ്പം 8:45 ആയി. നാളെയാണ് കല്യാണം. ഇന്ന് ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട് പ്രാർത്ഥിച്ച് കുരിശിട്ട് ഇറങ്ങാനായിട്ട്. സാധാരണ ഞങ്ങൾ കല്യാണത്തിന് അന്ന് രാവിലെയാണ് കല്യാണ പെണ്ണിന് എല്ലാവരും പ്രാർത്ഥിച്ച് കുരിശിട്ട് ഇറക്കാറ്. അപ്പം ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഇന്നേ പോവല്ലേ. അതുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ എന്താ പറയുക, സങ്കടവും സന്തോഷവും തോന്നുന്നില്ല. ആരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്താ പറയുക, ഈ കയ്പ്പും മധുരം ഒരുമിച്ച് ചേരുമ്പോഴുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞത്. എനിക്ക് വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ വിഷമം, പിന്നെ ഒരു പുതിയ ലൈഫ് തുടങ്ങാൻ പോകല്ല, അതിൻ്റെ സന്തോഷവും എനിക്കുണ്ട്. പപ്പേനും അമ്മേനൊക്കെ ഞാൻ ഒത്തിരി മിസ് ചെയ്യും. പക്ഷെ എനിക്ക് അതൊന്നും അതിൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതുവരെ ഈ തിരക്കും കാര്യങ്ങൾക്കിടയിൽ ഞാൻ ഓടി നടക്കുമായിരുന്നു. അമ്മയോട് കഴിഞ്ഞൊരു ഒന്നൊന്നര ആഴ്ചയായിട്ട് എനിക്ക് വർത്തമാനം പറയാൻ പോലും സമയമില്ല. ഇന്നലെ രാത്രി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ കിടന്നപ്പോൾ 3:00 വീണ്ടും രാവിലെ 5:00 എഴുന്നേറ്റ് അമ്മ അമ്മയുടെ ജോലിയുടെ തിരക്ക്, അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവരും ബിസി ആയിട്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും അമ്മ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ അമ്മ വീഡിയോ കാണുമ്പോൾ അപ്പോൾ അമ്മയോട് പറയാനുള്ള ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. അമ്മയോടും അപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഇത്രയും വർഷം എന്നെ പൊന്നുപോലെ നോക്കി വളർത്തി. അപ്പം ഇനി എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ച് നല്ലൊരു ലൈഫ് അവർക്ക് കാണിച്ചു കൊടുക്കണം. അതാണ് എനിക്കിനി ചെയ്യാൻ പറ്റുന്നത്. പിന്നെന്താ, ഇത്രയും നാളും പപ്പയും അമ്മയും എന്നെ എന്താ പറയുക, ഇങ്ങനെ രണ്ട് ചിറകിനകത്ത് വെച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിട്ടു പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. ഇനി പറഞ്ഞ് ശരിയാവില്ല, ഞാൻ കരയും. അപ്പോൾ നമുക്ക് അകത്ത് പോയി അവരെയൊക്കെ കാണാം. കണ്ട് നമുക്ക് പ്രാർത്ഥിച്ചിറങ്ങാം. ഓക്കെ, ചേച്ചിയും അമ്മയും ഓൾറെഡി കണ്ടല്ലോ എല്ലാവരും. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാണ് അച്ചാച്ചൻ, ചേച്ചി രണ്ട് മക്കള്, ഞാനെൻ്റെ പപ്പ. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ഫാമിലിയാണ്. അപ്പച്ചൻ, അമ്മച്ചി, അമ്മയുടെ ചേച്ചി, മക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനിൽ വിട്ടു പോകുന്നു. അപ്പം എല്ലാവരും ഉണ്ട്. ഇതെൻ്റെ പപ്പയുടെ ഫാമിലിയാണ്. പപ്പയുടെ ഫാമിലിയിൽ എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പപ്പയുടെ പപ്പയും അമ്മയും ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ആ സ്ഥാനത്താണ് പപ്പയുടെ മൂത്ത പെങ്ങളും അപ്പച്ചനും ഞങ്ങൾക്കുള്ളത്. ബാക്കി കുറേ പേരുണ്ട്. എല്ലാവരും പല പല സ്ഥലങ്ങളായിട്ട് ഇന്ന് ആർക്കും എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. വിശുദ്ധ ദർശനം നടത്തുള്ള ഞങ്ങളുടെ ശത്രുക്കളെ ഞാൻ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഓശാന, ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതിനുമായും വായിക്കപ്പെട്ടവനാകുന്നു. കാനായിലെ വിവാഹ വിരുന്ന് 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടക്കുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. രേഷ്മി ചേച്ചിയാണ് എനിക്ക് ബ്രൈഡ് ടു ബിക്ക് കേക്ക് ഉണ്ടാക്കി തന്നത്. ആ കാര്യം വിട്ടേ പോയി. അപ്പൊ ഞാൻ പോവാണ്. അപ്പൊ നാളെ കാണാം. താങ്ക് യു ചാച്ചാ, ബൈ ബൈ. താങ്ക് യു. ഓയ്യോ,
പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഏറ്റവും വിഷമം ട്രിവാൻഡ്രം വിട്ട് പോകുന്നതാണ്. എനിക്ക് ട്രിവാൻഡ്രമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. കുഞ്ഞിലെ മുതലേ അങ്ങനെ ഞാൻ ഹോസ്റ്റലിലൊന്നും പോയി നിന്നിട്ടില്ല, വീട് വിട്ട് വേറെ സ്ഥലത്തോട്ട് പോയി മാറി നിന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ട്രിവാൻഡ്രത്തിനോടൊരു ഭയങ്കര സ്നേഹമാണ്. മാത്രമല്ല എൻ്റെ ആൾക്കാരെല്ലാവരും ട്രിവാൻഡ്രമാണ്. എൻ്റെ കസിൻസും എല്ലാവരും ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും അവിടെ നിൽക്കുന്നതാണ് എനിക്ക് സന്തോഷം. കുഞ്ഞിലെ മുതലേ കണ്ടു വളർന്ന സ്ഥലമല്ലേ, അപ്പം ആ സ്ഥലത്തിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ്. അവിടെ നിന്ന് മാറുന്ന കാര്യം ഓർക്കുമ്പോൾ വിഷമാണ്. ഞാൻ ഈച്ചാനോട് എപ്പോഴും പറയും, ഈച്ചാനെനിക്ക് ഭയങ്കര വിഷമാന്നൊക്കെ പറയും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്കങ്ങ് പോവാം, അല്ലെങ്കിൽ എന്താ പറയുക, വിഷമിക്കേണ്ട തൊട്ടടുത്തല്ലേ, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തിരക്കിൽ എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എനിക്ക് അന്ന് വിശന്നിട്ട് വയ്യായിരുന്നു. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ നല്ല ബേക്കൗസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വരുന്ന വഴിക്ക് ഇവിടെ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ അങ്ങനെ വണ്ടി നിർത്തി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ശരിക്കും ഇവിടെ എന്താ ഇത്ര തിരക്കുന്നു, ഭയങ്കര ക്രൗഡായിട്ടിരിക്കുന്നു. സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ ഏഷ്യൻ ബേക്കേഴ്സിൻ്റെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആണ് ഇവിടെ. ഇവിടെ എല്ലാ സാധനങ്ങളും ഒരു 1 hour ഗ്യാപ്പിൽ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഫില്ല് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ, ഞാൻ എന്ത് നോക്കട്ടെ ഉള്ളതെന്ന്. ഇവിടെ കേക്ക്, ബ്രെഡ്, സ്വീറ്റ്, പഫ്സ്, കട്ട്ലറ്റ് എല്ലാം ഉണ്ട്. ഞാൻ എന്തായാലും ബർഗർ എടുക്കാം. ബർഗർ എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്കൊരു ബർഗർ. ബേക്കേഴ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കാണിച്ചു തരാം, ഇവിടെ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പം അപ്പം മനസ്സിലായി എന്താ ഇവിടെ തിരക്കുന്നു. താങ്ക് യു. നല്ല ചൂട് ബർഗർ, സീരിയസ്ലി നല്ല ചൂടുണ്ട്. ഇപ്പം ഫ്രഷായിട്ട് വന്ന സാധനമാണ്. അപ്പം എന്തായാലും ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം പാങ്ങപ്പാറയിലാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത്. അപ്പം ട്രിവാൻഡ്രം വഴി ട്രിവാൻഡ്രം പാങ്ങപ്പാറ വഴി പോകുന്നവരൊക്കെ ജസ്റ്റ് ഇവിടെ നിർത്തുക. ഏഷ്യൻ ബേക്കേഴ്സ് ഉള്ള ഫ്രഷായിട്ടുള്ള ഐറ്റംസ് കിട്ടും. ബ്രെഡും കാര്യങ്ങളും എല്ലാം ഇവിടെ ഫ്രഷാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാട്ടോ ഇതെല്ലാം. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്താറായി. ഇവിടെ എത്താറായപ്പോഴേക്കും ഒരു പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് പള്ളിയിൽ കയറിയേച്ചും പോവാം. എന്താ നല്ലൊരു കാര്യത്തിന് വന്നതല്ലേ നമ്മൾ. അപ്പോൾ പള്ളിയിൽ കയറി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാ ഞാൻ അങ്ങോട്ട് പോട്ടെ. നമ്മൾ ആദ്യമായിട്ട് വരുന്ന പള്ളിയിൽ 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചത് നടക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്ന എല്ലാ പള്ളികളിലും കയറുമ്പോൾ 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കെല്ലാം നടക്കാറുണ്ട്. അപ്പോൾ ഇന്നും ഈ പള്ളിയിൽ വന്ന് ഞാൻ 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്കിതുവരെ അത് തെറ്റിയിട്ടില്ല ഇതുവരെ. ഇപ്പം ആദ്യമായിട്ട് പള്ളിയിലൊക്കെ വരുന്നവർ, അതായത് ഏതെങ്കിലും നമ്മളൊരു പ്രത്യേക ഒരു സ്ഥലത്ത് പോകുമ്പോൾ പെട്ടെന്നൊരു പള്ളി കാണുമ്പോൾ അവിടെ കയറില്ല. ആ പള്ളി അങ്ങനെയുള്ള പള്ളിയാണ് കേട്ടോ ആദ്യമായിട്ട് പോകുന്നിടത്ത്. അപ്പോൾ അങ്ങനെ പോകുന്നവരൊക്കെ പ്രാർത്ഥിക്കുക, 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുക, നടക്കും. ഞാനിനി എന്തായാലും റൂമിലേക്ക് പോവാണ്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി ഉറങ്ങാനുള്ള പരിപാടിയിലേക്കാണ്. അപ്പം എന്നാൽ റൂമിലേക്ക് പോവാം. ഹലോ ഹലോ, എവിടെയാടി നീ വന്നോണ്ടിരിക്കുന്നേരം അവിടെ വെയിറ്റ് ചെയ്യുവാ. ആ വാ വാ വാ, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, പെട്ടെന്ന് വാ. ആ ശരി ശരി വാ. ഇടിച്ച് കൊല്ലോ. ഇറങ്ങരുന്നില്ലേ? ഇറങ്ങുന്നോ? ഇറങ്ങുന്നോ? കൈ തരുന്നില്ല, കൈ തന്നില്ല. അത് കട്ട് ചെയ്യണം. മാതൃക വർത്തകം വരെ കൈ തന്നിട്ടാ വിളിക്കുന്നത്. അടക്കട്ടെ. നമുക്കും ഇതുപോലെ ഡെക്കറേഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അകത്തോട്ടല്ലേ പോകണ്ട. ഇങ്ങോട്ട് ഹോട്ടൽ എങ്ങനുണ്ടോ? ആണോ? ഞാൻ അങ്ങോട്ട് വിട്ടോട്ടെ. എനിക്ക് കുറെ പരിപാടിയുണ്ട്. ഇന്ന് കെട്ടിപ്പടിക്കണം ചെറുതായിട്ട്. ചടങ്ങൊക്കെ ഇല്ലേ? ചെറിയൊരു ചടങ്ങൊക്കെ ഉണ്ട്. വരണോ?
എനിക്ക് വരണമെന്നുണ്ടെ. ഞാൻ വേണമെങ്കിൽ ട്രയൽ എടുക്കാം. വേണ്ട, അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. അപ്പോ അവിടുത്തെ പരിപാടികളൊക്കെ നമുക്ക് കാണാം. ഇവരങ്ങോട്ട് വരും. അയ്യോ, കൊറേ ട്രയൽ എടുക്കേണ്ടി വരും. എനിക്ക് ഇന്നെങ്കിലും റെസ്റ്റ് എടുക്കണം. ഞാൻ കൊറേ ദിവസം അറിയാലോ ചാൻ, ഞാൻ ഓടണ ഓട്ടോ. ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, തന്നെയായി പോത്തില്ലേ? എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഞാനാ ചെയ്യുന്നത്, എന്നിട്ട് ഞാനില്ല എന്ത് ചെയ്യും മൊത്തം. അപ്പം പോയി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ പോയി കാര്യം തീർന്നില്ലേ? എന്നെ പിടിച്ച്. അപ്പൊ പോയി കാര്യങ്ങളൊക്കെ ചെയ്യ്, താലിയൊക്കെ കെട്ടി പഠിക്ക്. വേറെ ആരും കെട്ടരുത്. നാളെ എന്നെ മാത്രം കെട്ടാവൂ. ഞാൻ എന്തായാലും ഇനി പോയി ഫ്രഷ് ആയി സുഖമായിട്ട് എനിക്കൊന്ന് കിടന്നുറങ്ങണം. ഞാൻ പോയി താലിയൊക്കെ കെട്ടിപ്പിടിച്ച് അവിടുത്തെ റിസപ്ഷൻ ഒക്കെ. മതി മതി മതി, നീ ഡയലോഗ് അടിച്ചിരിക്കുമ്പോ എനിക്ക് വേറെ ഡയലോഗ് ഒന്നും ഇല്ല. പുതിയതായിട്ട് നീ അധികം വർത്താനം പറയണ്ട, എനിക്ക് പറയാൻ ഒന്നും ഇല്ല എന്നൊക്കെ. എന്നാ പിന്നെ പോയിട്ട്. ഞാൻ കെവിൻ, നമ്മുടെ സജിന്റെ കസിൻ ആണ്. സോ സജിന്റെ സജിന്റെ കല്യാണമാണ് നാളെ. അപ്പം കല്യാണത്തിനുള്ള മിന്നുകെട്ടിന്റെ ട്രയൽ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അവനെ പഠിപ്പിക്കാന്നുള്ള ഒരു ദൗത്യമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പം ആളിനെ പഠിപ്പിച്ച് ഒരു ലെവലാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവസാനം ചെയ്ത് ചെയ്ത് അവസാനം നാളെ വൈറലാകരുത് വീഡിയോ. കറക്റ്റായിട്ട് എന്നെ നൂലെല്ലാം പിടിച്ചിരിക്കുക. ആ അപ്പൊ പിടിച്ചിരുന്നോ? വിടരുത്, പഠിക്കുന്ന കാര്യങ്ങളും മറക്കരുത്. ഇതെല്ലാം ഞങ്ങളുടെ കസിൻസ് ആണ്, എല്ലാരും കാണാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ പഠനം കാണാൻ വേണ്ടിയിരിക്കുക. അപ്പൊ ഇവർക്ക് ഇനി ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ആവൂല്ലോ. അതുകൊണ്ട് അത് തന്നെ. അപ്പൊ തുടങ്ങിയാലോ? അപ്പം നമ്മളിങ്ങനെ, ഞാൻ യൂട്യൂബിലൊക്കെ പണ്ട് നോക്കി പഠിച്ചത് കേട്ടോ. ആൺകെട്ട പെൺകെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടെ പഠിച്ച ഒരു കെട്ട് മാത്രം. ഒരു കെട്ട് പോരെ? ആൺകെട്ട് മതി അല്ലേ? ഓക്കെ. കൈയൊക്കെ വറക്കുന്നു. കൈ അപ്പം നമ്മള് ആദ്യം ഇതെടുക്കുക, അതായത് ഇതിങ്ങനെ പിടിക്കുക. ഓക്കെ. എന്നിട്ട് നമ്മുടെ ഇടത്തെ സൈഡിലുള്ള, ഓക്കെ, ഇടത്തെ സൈഡിലുള്ളത് ഇങ്ങനെ വെക്കുക. ഓക്കെ ഓക്കെ. ഈ സൈഡിൽ ഇങ്ങനെ പിടിക്കുക. ഓക്കെ. എന്നിട്ട് ഇതെടുത്ത് അകത്തോട്ട് വെക്കുക. ഓക്കെ. ഒരു സൈഡ് കഴിഞ്ഞു. ഓക്കെ. ഇനിയും ഇങ്ങനെ വെച്ചിട്ട് കാണുന്നില്ല, ഞാനും മറന്നുപോയി കേട്ടോ. ഒരുവിധമൊക്കെ നമുക്ക് ഒന്നോട് തുടങ്ങാം. അതായത് അപ്പം നമ്മൾ ഇത് അകത്തോട്ട് എടുത്തു വെച്ചിട്ട് ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ വെച്ചിട്ട്, എങ്ങനെ വെച്ചിട്ട്? ഇങ്ങനെ എങ്ങനെ വെച്ചാ മതി. അതായത് വലത്തേക്ക്, ഇടത്തെ കയ്യിൽ നിന്ന് വലത്തെ കയ്യിലേക്ക് പോകണം. ഓക്കെ. എന്നിട്ട് ആ ഇടത്തെ കയ്യിലിരിക്കുന്നത് വലത്തെ കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ നോട്ടാക്കി വെക്കണം. നോട്ടാക്കി അകത്തോട്ട് കയറ്റുക. ഓക്കെ. നോക്ക് നോക്ക്, പറ്റും. നാളെ ഇതുപോലെ ആവരുത്. ആ അപ്പൊ നമുക്ക് ഇങ്ങനൊരു ഇത് കിട്ടും. അവിടെയാണ് നമ്മുടെ ക്യാമറയുടെ ഫോക്കസ്. പെട്ടു പെട്ടു, നാളെ വരല്ലോ ഉറപ്പാ. ഇത് കറക്റ്റാ? ഇത് നോക്ക്, ഇതുപോലെ ആവണം. അപ്പോഴാണ് ഇങ്ങനെ ക്യാമറ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആള്. ഞാൻ അപ്പൊ അച്ഛൻ നിന്നെ നോക്കും പറയുന്നത്. ഇവിടെ കറക്റ്റ് ആക്കും. ട്രൈ ചെയ്യാം. ഇനിയും ആരും പറഞ്ഞു തരണ്ട. ഞാൻ ഒറ്റയ്ക്ക് അപ്പുറം ചാടി കിടന്നവരാണ്. വേറെ നൂലുണ്ടോ? ഞാൻ ചെയ്തോ. ഈ നൂലിന്റെ ഉഴപ്പായിരുന്നു. നൂലിന്റെ ഉഴപ്പ്. ആ അതെ അതെ അതെ. മാച്ചിങ് കളറിലുള്ള നൂലെടുത്തിരിക്കുകയാണ്. ഇതുകൊണ്ടാ ശരിയാവാ ന്യായത്തോട്ട്. ആ എന്നാ തുടങ്ങി തുടങ്ങി. കളർ ശരിയല്ലായിരുന്നു. ഇത് അങ്ങനെ എനിക്ക് കിട്ടുന്നത്. ഇത് കറക്റ്റ് ആണെന്ന് മാത്രം നോക്കാം. ആ ഓക്കെ കറക്റ്റ്. ഷൂ ലേസ് അല്ല. ആ ഓക്കെ. തെറ്റി 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 തെറ്റിയോ? പരീക്ഷയുടെ തലേദിവസം പഠിക്കുന്നതിന്റെ കുഴപ്പമില്ല. തെറ്റി. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താ കറക്റ്റ്? നമുക്ക് ഇത് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചാലോ? ഏഹ്, ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളോട് ചോദിക്കാം. ഇത് കുറവായതുകൊണ്ട് അല്ല, എനിക്ക് ഇതിനകത്ത് കാണിച്ചാൽ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. ഇത് ഇതിനകത്ത് ഇത് ഇടത് പിടിച്ചു. ഇത് ഇത് ഈ വലത് ഇത് പിടിച്ചു. ഓക്കെ. എന്നിട്ട് ഇത് ഇതിലേക്കൂടെ എന്നിട്ട് ആ കൈ അനക്കല്ല. എന്നിട്ട് ഇത് ചുറ്റിയെടുക്കണം. ഇത് ഇത് അനക്കല്ല. ഇത് അതിലോട്ട് ഇട്ട് ചുറ്റിയെടുക്കണം. ഇങ്ങനെയോ? വലതുവശത്ത് നൂല് കയ്യിലനക്കോ? കെട്ടാൻ വേറെ
ഇതിങ്ങനെ ഉറപ്പിച്ച് ഈ കയ്യിലെ അങ്ങ് പിടിക്കേ. ഓക്കെ, ഇത് ഉറപ്പിച്ചേച്ച് ഇതിങ്ങനെ എടുക്കണം. ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ആ, ഇതുപോലാണ് വരുന്നത്. നാളെ ട്രോൾ ആവാതിരുന്നാൽ നാളെ മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ വൈറലാവാൻ സാധ്യത കൂടുതലാണ്. കിട്ടിയോ? ഇനി മുറുക്കണ്ട. ആ ഓക്കെ ഓക്കെ, മുറുക്കിക്കോ. പഠിച്ചു, ഇത്രേ ഉള്ളു കാര്യം. പഠിച്ചു, വളരെ സിമ്പിളാ. ജാവ വളരെ സിമ്പിൾ ആണ്. ആണോ? അല്ല, ആ സമയത്തൊന്നും ഈ നൂല് അടിയിലെ ഇതിങ്ങനെ എടുത്തു, ഇത് ഇതിലേക്കൂടെ എടുത്തിട്ട് ഈ കൈ അനക്കണ്ട, ഈ നൂല് അനക്കണ്ട. ഇതിങ്ങനെ തന്നെ വെച്ചു, ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഇത് ഇതിലേക്കൂടെ ഇടണം. എന്നിട്ട് ഈ ഇടത് കൈ കൊണ്ട് ഇതിങ്ങനെ കെട്ടുന്ന സമയത്ത് ഒന്നേ കേട്ടോക്കത്തുള്ളൂ, ചാൻസ് ഇല്ല. നേരെയാണ്. തോനക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും കഴിഞ്ഞു. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പിടിക്കണം. എന്നിട്ട് ഇത് ഇതിലേക്കൂടെ എടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് ഈ ഇടത് കൈയാണ് അനക്കണ്ടത്. കണ്ടോ? ഓക്കെ, ഇങ്ങനെ തന്നെ വന്ന കണ്ടോ? മറ്റേ ഇത് പിടിച്ചാ പോരത്തില്ല. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. നീ കെട്ടിയ പോലാണെങ്കിൽ കളിച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിലായി. ഇതാ പെണ്ണില്ലാത്ത കെട്ടാൻ പറ്റുന്നുള്ളു. അങ്ങനെ അവസാനം പഠിച്ചിരിക്കും. അപ്പൊ നാളെ എന്തായാലും രണ്ടു മൂന്ന് നൂലെടുത്ത് വെച്ചു. രണ്ടു മൂന്ന് രാത്രി മൊത്തം സമയമുണ്ടോ പഠിക്കുക? ഒരു ചാൻസ്. ഓക്കെ, അപ്പൊ ഏകദേശം സെറ്റ് അല്ലല്ലോ. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറച്ചുനാൾ പറഞ്ഞിട്ട് കഴിഞ്ഞു പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം ഏകദേശം നമുക്ക് കല്യാണത്തിന് കാണാം. വീഡിയോ വൈറലാവത്തില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ദേ ഇവിടെ എൻ്റെ ബ്രൈറ്റ് ടുബിയുടെ ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് എനിക്ക് സമാധാനമായിട്ടൊന്ന് ഫോൺ നോക്കാനും ഫോട്ടോ ഒക്കെ ഒന്ന് നോക്കാനും പറ്റിയത്. ഇച്ചാനോടെ കസിൻസ് തൊട്ട് തിരക്കും മിന്നുകെട്ടി പഠിക്കലൊക്കെ ആയിരിക്കും, കണ്ടല്ലോ അതൊക്കെ. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുകയാണ്. ഞാൻ ഇനി മൃഷ്ടാന ഭോജനം ആൻഡ് ഉറക്കം, അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ പണി. എത്ര ദിവസം തുടങ്ങിയിട്ട് ഇതിൻ്റെ പുറകെ ഇന്ന് നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇനി ഇന്നെങ്കിലും ഉറങ്ങണ്ടേ? നാളെ രാവിലെ എഴുന്നേക്കണ്ടേ? അപ്പം അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. അപ്പം ഞാൻ എന്തായാലും കിടന്ന് ഉറങ്ങി, ഞാൻ സ്വന്തമായിട്ടൊന്ന് ചില്ലാകാൻ പോവുകയാണ് ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. നാളെ രാവിലെ എഴുന്നേക്കണം, റെഡി ആവണം, ആ കാര്യങ്ങളൊക്കെ മൈൻഡിൽ ഫുൾ ഇങ്ങനെ കിടക്കുന്നത്. രാവിലെ എഴുന്നേക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മടിയുണ്ട്, അതേസമയം ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് വെഡ്ഡിങ് ഡ്രസ്സ് ഇടാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ് കൂടുതൽ എനിക്കുള്ളത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.